ഇനി പാലക്കാട് ജില്ലയിൽ നിന്നും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒറ്റപ്പാലത്ത് വെച്ച് ശ്രീജിത്ത് സുകുമാരൻ ചേരുന്നു. ഓവർ ടു യു ശ്രീജിത്ത്. ഒറ്റപ്പാലം മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒറ്റപ്പാലം മായന്നൂർ പാലം ചരിത്ര പ്രസിദ്ധമാണ്. ഒറ്റപ്പാലം മായന്നൂർ പാലം വലിയ സമര പോരാട്ടങ്ങളിലൂടെ ഒറ്റപ്പാലത്തുകാരും മായന്നൂർക്കാരും നേടിയെടുത്ത ആ പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പാലത്തിൻ്റെതുപോലെ തന്നെ വലിയ ചരിത്രം ഒറ്റപ്പാലത്തിനുമുണ്ട്. സ്വാഭാവികമായി ആ ഒരു മണ്ഡലത്തിൽ, ഇടതുകോട്ടയെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലത്തിൽ ശക്തമായ ഒരു മത്സരം ഇത്തവണ നടക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. അതിൽ പ്രധാനപ്പെട്ട കാരണം ഡോക്ടർ പി സരിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. വലിയ വിവാദങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. ഒരുപക്ഷെ ചോദിച്ചു വാങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം. വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ സരിന് വേണ്ടി ഒറ്റപ്പാലം നഗരത്തിൽ നടന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ പ്രചരണം കൊഴുക്കുമ്പോൾ പുറത്തേക്കുള്ള പ്രചരണത്തിൽ ഡോക്ടർ സരിൻ ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു. ഇടതുപക്ഷം ആ സരിനോടൊപ്പം എത്താൻ വിയർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പുറത്തേക്കുള്ള പ്രചരണത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അടിത്തറയിൽ എത്രത്തോളം ഈ പ്രചരണം ശക്തമാണ് എന്നതിനെക്കുറിച്ച് ഒരു ആശങ്ക കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുമുണ്ട്. എന്തായാലും ഈ സർവേയുടെ കണക്കുകളും മറ്റുമൊക്കെ പുറത്തു വരുമ്പോൾ സി പി എം പ്രവർത്തകരും എൽ ഡി എഫ് പ്രവർത്തകരും ഇപ്പോൾ രണ്ട് ദിവസമായി കാര്യമായി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രചരണ വാഹനങ്ങളും പ്രചരണ പോസ്റ്ററുകളും എല്ലാം നഗരത്തിൻ്റെ പല മേഖലകളിലും നിറഞ്ഞിട്ടുണ്ട്. അഞ്ച് പഞ്ചായത്തുകളും രണ്ട് നഗരസഭ, ക്ഷമിക്കണം, അഞ്ച് പഞ്ചായത്തുകൾ അടങ്ങുന്ന ഒരു നഗരസഭ അടങ്ങുന്ന വലിയൊരു നിയമസഭാ മണ്ഡലം. അതിൽ മുഴുവൻ പഞ്ചായത്തുകളും എന്ന നമുക്ക് പറയാൻ കഴിയില്ല. തച്ചനാട്ടുകരയും അതുപോലെ തന്നെ കരിമ്പുഴ പഞ്ചായത്തും ഭരിക്കുന്നത് യു ഡി എഫ് ആണ്. മറ്റ് പഞ്ചായത്തുകൾ മുഴുവൻ ഭരിക്കുന്നത് എൽ ഡി എഫുമാണ്. ഒരു നഗരസഭ, ഒറ്റപ്പാലം നഗരസഭ, അത് സി പി ഐ എമ്മിൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടെയും കോൺഗ്രസ്സിന് വ്യക്തമായ സ്വാധീനമുണ്ട്. പക്ഷേ ചില പഞ്ചായത്തുകളിൽ കോൺഗ്രസ്സിന് സംഘടനാ ദൗർബല്യം അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ ബി ജെ പിയുടെ വോട്ടുകൾ തന്നെയാണ് ഇവിടെ നിർണായകമാകുക എന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ തവണ ബി ജെ പി പിടിച്ച 27,000-ലധികം വരുന്ന വോട്ടുകൾ ബി ജെ പി ഇത്തവണ പിടിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന് പൊതുവിൽ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ബി ജെ പിയുടെ പ്രചരണം വളരെ ശക്തമാണ്. പി വേണുഗോപാലാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് പ്രേംകുമാർ വലിയ ആത്മവിശ്വാസത്തിലുമാണ്. എന്തായാലും അവസാന നിമിഷത്തെ അടിയൊഴുക്കുകൾ എവിടേക്ക് വോട്ടുകൾ കേന്ദ്രീകരിക്കും, ബി ജെ പി വോട്ടുകൾ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി കേന്ദ്രീകരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഒറ്റപ്പാലം വലിയൊരു ഇടതുകോട്ട തന്നെയാണ്. മറ്റു തരത്തിൽ പ്രശ്നങ്ങളുണ്ടായില്ലെങ്കിൽ ഇടതുപക്ഷം വിജയിച്ചു കയറുന്ന ഒരു മണ്ഡലം തന്നെയാണ്. സരിൻ്റെ സ്ഥാനാർത്ഥിത്വം എത്രത്തോളം ഈ മണ്ഡലത്തിൽ ഗുണം ചെയ്തു യു ഡി എഫിന് എന്നത് അവസാന ലാപ്പിലും വ്യക്തമാകാത്ത